ആറാം സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിലെ ആറാമത്തെ യൂണിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ പേജ് നമ്പർ 107 ആക്ടിവിറ്റി സോൾവിംഗ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാലാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ദ ഫാക്ട് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഒരു ഫാക്ടർ ടേബിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്തുള്ള ചില ഫ്രാക്ഷൻസും തന്നിട്ടുണ്ട്. ഇനി ഇതിനെ ബേസ് ചെയ്ത് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. വാട്ട് ഈസ് ദ നമ്പർ വിത്ത് ദിസ് ഫാക്ടർ ടേബിൾ, ഈ തന്നിട്ടുള്ള ഫാക്ടർ ടേബിൾ ഏത് നമ്പറിൻ്റെ ഫാക്ടർ ടേബിളാണ്, ഏത് നമ്പറിൻ്റെ ഫാക്ടർ ടേബിളാണ്. ഇതവിടെ നോക്കൂ, ഈ ഫാക്ടർ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണിത്. ഇതിനകത്ത് ഫസ്റ്റ് ഫാക്ടർ എപ്പോഴും 1 ആയിരിക്കും അല്ലേ. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ ഫാക്ടർ 1 ആണ്. ലാസ്റ്റ് റോയിലെ ലാസ്റ്റ് കോളത്തിലെ ഫാക്ടർ ഏതാണ്? ആ 9800. അപ്പോൾ അതാണ് ആ, അതായത് 9800 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ ഫാക്ടർ ടേബിളാണ് നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ 9800 ഈസ് ദ ഫസ്റ്റ് ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ. ഇനി ഈ 9800 എങ്ങനെയാണ് കിട്ടിയത്? അവിടെ നോക്ക്, 2 5s ആ കോളത്തിലെ 2 5s. അപ്പം 5 × 5. പിന്നെ 3 2s 3 2s. അപ്പം 2 × 2 × 2 മൂന്ന് പ്രാവശ്യം നമ്മൾ 2 എഴുതി. അടുത്തത് ആ 2 7s 2 7s, അതാണ് 7 × 7. ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 9800 എന്ന് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫിൽ ഇൻ ദ നമ്പേഴ്സ് ഇൻ ദ സർക്കിൾസ്. ഇതിൻ്റെ അകത്ത് കുറച്ച് സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്, ഒരു 4 സർക്കിൾ കൊടുത്തിട്ടുണ്ട്. ആ സർക്കിൾ ഫിൽ ചെയ്യണം, അതിൻ്റെ അകത്തുള്ള നമ്പേഴ്സ് കറക്റ്റായിട്ട് എഴുതണം. ആ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 1, അടുത്തത് 14490, പിന്നെ 4900. അപ്പോൾ ഇവിടെ നോ 5 നോ 2, അവിടെ 1 ആണെന്നല്ല. അപ്പോൾ 1 × 1, അതുപോലെ നോ 7, അപ്പോൾ 1 × 1 × 1 തന്നെ കിട്ടും. അടുത്തത് 14-ാമത്തെ കോളത്തിലാണെങ്കിൽ നോ 5, അപ്പോൾ 1 × അടുത്ത 1 2, അപ്പം 2 1 × 2 × പിന്നെ 1 7 അല്ലേ, 1 7, അപ്പോൾ 7, അപ്പോൾ 1 × 2 × 7 എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 14 എന്ന് കിട്ടും. അടുത്തത് 1 5 1 5 എന്ന് പറയുമ്പോൾ 5 × അടുത്ത 1 2 5 × 2 × അടുത്തത് 2 7s, അപ്പം 4 7 × 7, അപ്പം 5 × 2 × 7 × 7 എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 490 എന്ന് കിട്ടും. അടുത്താണെങ്കിൽ ആ 2 5s, അപ്പോൾ 5 × 5. അടുത്ത 2 2s, അപ്പോൾ 2 × 2, അപ്പോൾ 5 × 5 2 × 2 × 2 7s, അപ്പോൾ 7 × 7. അപ്പോൾ ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 5 × 5 2 × 2 7 × 7 കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 4900 എന്ന് കിട്ടും. സർക്കിളിലുള്ള എല്ലാം ആയി കിട്ടിയല്ലോ നമുക്ക്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നമ്പേഴ്സ് ബിലോ ഇൻ ദ കറക്റ്റ് സെൽസ്. താഴെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, 4 25 140 200. ഈ നമ്പേഴ്സ് കറക്റ്റ് കോളത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ ഞാൻ സർക്കിളിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ, 4 ബ്ലൂ കളറിൽ ഏറ്റവും ടോപ്പിൽ, ദെൻ 25, അടുത്തത് 140 200 കണ്ടോ, ഏതൊക്കെ കോളത്തിലാണ് വരുന്നതെന്ന് കണ്ടല്ലോ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി നമ്പേഴ്സ് ബിലോ കനോട്ട് ബി ഇൻ ദ ടേബിൾ. താഴെ കൊടുത്തിട്ടുള്ള ഏതൊക്കെ നമ്പേഴ്സാണ് ടേബിളിൽ വരാത്ത നമ്പേഴ്സ്, അല്ലെങ്കിൽ ഈ ടേബിളിൽ ഇല്ലാത്ത നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറയണം. ആദ്യത്തെ 32. 32 ഈ ടേബിളിലുണ്ടോ? ഇല്ല അല്ലേ. 32 എന്ന് പറഞ്ഞ നമ്പർ ഈ ടേബിളിൽ ഇല്ല. അടുത്തത് 40. 40 എന്ന് പറഞ്ഞ നമ്പർ ഈ ടേബിളിൽ ഉണ്ട്. അപ്പോൾ 40 എന്ന് പറഞ്ഞ നമ്പർ ഈ ടേബിളിലുണ്ട്. അടുത്ത 50. 50 എന്ന് പറഞ്ഞ നമ്പർ ഈ ടേബിളിലുണ്ടോ? ഉണ്ട് അല്ലേ. 50 എന്ന് പറഞ്ഞ നമ്പർ ഈ ടേബിളിലുണ്ട്. 200. 200 എന്ന് പറഞ്ഞ നമ്പരും ഈ ടേബിളിൽ ഉണ്ട്. 300 എന്ന് പറയുന്ന നമ്പർ ഈ ടേബിളിൽ ഇല്ല. അപ്പോൾ 300 എന്ന നമ്പർ ഈ ടേബിളിലില്ല. നെക്സ്റ്റ് 350. 350 ഈ ടേബിളിലുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. മാത്രമല്ല കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.